മുരളികയോതി ദൂരേ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണ്. ഇവിടെ വെച്ചിട്ടല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, സാമന്തയിലും സൂരജിന്റെ വീട്ടിലെ ട്ടോ. അപ്പൊ അവിടെ അവര് മാത്രല്ല, അവിടെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ എങ്ങനെയുണ്ട്? അവരുടെ വീട് കണ്ടില്ലേ? അവരുടെ വീട് കണ്ടാൽ തന്നെ അറിയാമല്ലേ, ഒരു കലാകുടുംബമാണ്. അപ്പൊ സാമന്ത ഇവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളിലത്തെ ആർട്ട് ടീച്ചറാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ കലാപരിപാടികളൊക്കെ അതേ വീട്ടിൽ കാണാം. ഒരുപാട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ക്ലേ മോഡലിംഗ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അമ്മ മാത്രല്ല, മോളും നല്ല കലാകാരിയാണ്. മോളും ഒരുപാട് ഡ്രോയിങ് ഒക്കെ ചെയ്യും. അപ്പൊ ഇതേ അമ്മയുടെയും മോളുടെയും പെയിന്റിങ്സ് ആണ് ഈ വാള് നിറയെ ഉള്ളത്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലേ എല്ലാം. അപ്പോൾ സ്കൂളിന് പുറമേ ഇവിടെ കമ്മ്യൂണിറ്റി ലൈബ്രറിയിലെ ഡ്രോയിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മോള്, സാമന്തര മോള് സനു. ഇതാ സനുവിൻ്റെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഈ ഹൂലാ ഹൂപ്പ് പേടിച്ചത് തന്നെ കേട്ടോ. അപ്പൊ ജിക്കും സനുവും ഏകദേശം സെയിം ഏജ് ആണ്. അപ്പൊ അവർ രണ്ടാളും കൂടി നല്ല കളിയായിരുന്നു. സാമന്ത വെറും ഒരു ആർട്ട് ടീച്ചർ മാത്രമല്ല, കുക്കിങ്ങിലും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും ഒരു റെസിപ്പി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം, അതിനു വേണ്ടി റെഡി ആക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാഷ്നട്ട് റോസ്റ്റിന്റെ റെസിപ്പി ഇത് ഇപ്പൊ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ പോളേന്റെ റെസിപ്പി ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ഇത് മൈക്രോവേവിൽ ചെയ്യാൻ പറ്റുന്ന കാഷ്നട്ട് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. എന്നോട് അപ്പൊ പറഞ്ഞതാണ് ഇത് ഇപ്പൊ വേണമെങ്കിൽ ഒരു റെസിപ്പി കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനും കളറിനും വേണ്ട മുളക് പൊടിയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് നമ്മൾ കാഷ്നട്ട് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതിനൊക്കെ കുറച്ച് വെള്ളം, 2 സ്പൂണൊക്കെ മതിയാവും, 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മൈക്രോവേവിൽ 1 മിനിറ്റ് ടൈമർ വെച്ചിട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത്രയ്ക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെടുത്തിട്ട് അതിൽ കുറച്ച് ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അങ്ങനെ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ആദ്യം 1 മിനിറ്റും കൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് റോസ്റ്റ് റെഡിയാവും. അപ്പം മൈക്രോവേവ് ഉള്ളവർക്ക് ടപ്പെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പം മൈക്രോവേവ് ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടി അവരെല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജപ്പാനിലെ കുറച്ച് മലയാളി കൂട്ടുകാര് ചേർന്നിട്ട് ഒരു മലയാളം ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്, മാമാങ്കം എന്നാണ് പേര്. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ എല്ലാവരും. ഇപ്പൊ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞു, അത് ഡേറ്റ് നോക്കി കാത്തിരുന്നു. ഞങ്ങൾ ആ ദിവസം തന്നെ കണ്ടു, ഞങ്ങൾ അവരെ കമന്റ്സ് ഒക്കെ അറിയിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരോട് അടുത്ത് ഇടപഴകിയപ്പോഴാണ് അതിന്റെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു മലയാളം പാട്ട് ജപ്പാനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അതൊരു ആൽബം സോങ് ആക്കി റിലീസ് ചെയ്യുമ്പോൾ പാട്ടിന്റെ വരികൾക്ക് പറ്റിയ ലൊക്കേഷൻ വേണം, നെയിം ബോർഡുകളും ഒന്നും പെടാൻ പാടില്ല, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പെടാണ്ട് വേണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നില്.
അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഇത് വിനീത ചേച്ചി. ചേച്ചി ഒരു ടീച്ചറാണ് കേട്ടോ, മ്യൂസിക് ടീച്ചറാണ്, ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. അതേപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു കമ്മ്യൂണിറ്റി ലൈബ്രറിയിൽ ഒരുപാട് ക്ലാസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അവിടെ ഒരുപാട് കുട്ടികൾക്ക് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ ചേച്ചിനോട് ചോദിക്കാം നമുക്ക് ഈ ആൽബത്തിന്റെ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ആത്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു കൂട്ടം ആൾക്കാര് പാടുന്നവര് ചേർന്ന് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. സാധാരണ നമുക്ക് ഈ ഓണം ക്രിസ്മസിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും, അപ്പോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തരുന്നത് നമ്മൾ പാടുമ്പോൾ എല്ലാവരും നമ്മളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഇപ്പൊ ഈ കോവിഡ് കാരണം നമുക്ക് ആ ഒരു സ്റ്റേജ് പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയ ആണ് എന്നാ ശരിയൊരു പാട്ടാവാം. അത് രവീന്ദ്ര മാസ്റ്റർ പാട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. സക്സസ്ഫുൾ ആയിട്ട് പോണു, എല്ലാരും നല്ലപോലെ സ്വീകരിച്ചു പാട്ട്. വൈഫും അതേപോലെ തന്നെ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, രവീന്ദ്ര മാസ്റ്ററുടെ വൈഫും വളരെ നന്നായിട്ടുണ്ട്. ജപ്പാനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് വെച്ചിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെയാണ് ശരിക്കൊരു അനുഗ്രഹം, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങള്. അതെ, ടീമിലുള്ള ബാക്കി എല്ലാരെയും പരിചയപ്പെടാം. ഹായ്, ഞാൻ അരുൺ ജോസ്. ഹായ്, ഞാൻ ഹരീഷ്. ഹായ്, ഞാൻ സൂരജ്. കൂട്ടത്തിൽ ഇനി രണ്ടുപേരും കൂടി ഉണ്ട്, അഖിലും അഞ്ജനയും. അവർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല കേട്ടോ. അവരുടെ ആൽബം സോങ് പോയി കാണണം. അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും ഇടാം കേട്ടോ. അപ്പൊ ദേ അവരെല്ലാവരും കൂടി കൂടിയപ്പോ അടുത്ത ആൽബം സോങ്ങിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവരെ കിട്ടിയതല്ലേ, അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി പാടാൻ പറയാം കേട്ടോ. അപ്പൊ ദേ വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുന്നത് സാമന്തയുടെ ഹസ്ബൻഡ് സൂരജാണ്. അപ്പൊ സൂരജ് പാട്ട് പാടുന്ന എനിക്കറിയില്ലായിരുന്നു. ഈ ആൽബത്തിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് സൂരജ് ചെയ്തിരിക്കുന്നത്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി, മുരളികയോതി ദൂരെ നമുക്ക് നമ്മുടെ ആർട്ട് ടീച്ചറുടെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോ ഈ റാനിപ്പോള അല്ലെങ്കിൽ ചിക്കൻ പോള എന്നൊക്കെ പറയുന്ന ഒരു ഡിഷാണ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പേര് കേട്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, മഞ്ഞപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പരത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെ മസാല ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വറക്കാറൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ഓയിലിൽ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നന്നായിട്ട് വഴന്ന് വന്നപ്പോ നമ്മള് ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ തക്കാളി നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മള് ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് സാമന്തയുടെ കുക്കിംഗ് പരീക്ഷണം കഴിച്ചു നോക്കുന്നത്. അപ്പൊ അടിപൊളി കുക്കാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് റെസിപ്പീസൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അധികം വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ചേട്ടനായിട്ട് എപ്പോഴും ഉടക്കാണ് ചേട്ടൻ പറയും ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ലല്ലോ, എപ്പോഴും ചിക്കൻ ഐറ്റംസ് ആണല്ലോ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ റെസിപ്പി വേണമെങ്കിൽ പനീർ വെച്ച് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം പനീർ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അടുക്കള പരതി നടക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടുപിടിച്ചത്. ദേ അവിടെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസമായിട്ടുള്ള അത്ര ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോഴേക്കും ദേ കുപ്പി കാലിയാവാറായിട്ടുണ്ട്. ഓരോരുത്തർ വന്ന് എടുത്തിട്ട് പോയി. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എത്ര നാൾക്ക് ശേഷമാണെന്നറിയോ ചെമ്മീൻ അച്ചാർ കഴിക്കുന്നത്.
കണ്ടാവ് അയല് കപ്പലോടുന്നൊക്കെ പറയില്ലേ, അമ്മാതിരി അച്ചാറാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഒരു ദിവസം റെസിപ്പി ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോകളിലൂടെ ഞാൻ ശ്രമിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ പോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഇടാം. മുക്കാൽ കപ്പ് ഓയിലും കൂടി ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായാൽ മതി. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ആയാലും മതി. മിക്സി ആകുമ്പോൾ എളുപ്പം പണി കഴിയും. ഇപ്പം ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതേ വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ. വല്ലാതെ കട്ടിയാവരുത്, വല്ലാതെ ലൂസും ആവരുത്. ആ ഒരു പരുവത്തിലാക്കാം കേട്ടോ. ഇനി നമ്മളൊരു പഴയ ഒരു ദോശക്കല്ല് പോലത്തെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിന് മേലെ നമ്മൾ ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കുക. ഞങ്ങൾ ഒഴിച്ച ഓയിൽ ഇത്തിരി കൂടിപ്പോയി, അത്രയും വേണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ബാറ്ററി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഒരു കുറച്ച് ഭാഗം മാത്രം ഒഴിക്കുക. അതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. കുറച്ച് സമയമെടുക്കും കേട്ടോ. ഇപ്പോൾ പിള്ളേർ സെറ്റ് ഇവിടെ നല്ല കളി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യണോണ്ട് ബഹളം ഉണ്ടാക്കാണ്ട് അവരെല്ലാവരെയും കിഡ്സ് റൂമിലാക്കി ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ ലെയർ ഒരു മുക്കാൽ ഭാഗം വെന്തു എന്നുള്ള പരുവത്തിലായി ഒഴുകി പോവില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇഫ്താർ ഡിഷാണ്. ശരിക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഇത്രയും എളുപ്പമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ചിക്കൻ്റെ ലെയറിൻ്റെ മീതിയായിട്ട് നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കൂടി ബാക്കി വന്നു, അതും കൂടി മീതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടില്ല, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പിസയുടെ ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇപ്പം ക്യാപ്സിക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇനി ഇതിനെ മൂടി വെച്ചിട്ട് ഒരു 15 to 20 minutes വരെ വേവിച്ചെടുക്കുക കേട്ടോ, ചെറിയ തീയിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ മാവൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിൻ്റെ മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല മുരിഞ്ഞൊരു നല്ല കേക്കായിട്ട് വരും. അപ്പം ഞങ്ങളത് മുറിച്ചേ പിന്നെയാണ് ആലോചിച്ചത്. അപ്പം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അത്രയ്ക്ക് ഈസി അല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് വേണമെങ്കിൽ പനീർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെജിറ്റേറിയൻസിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.